ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്റ് വെസ്റ്റ് എന്ന മലയാളിയുടെ എയർലൈൻ കമ്പനി ചിറകറ്റ് വീണത് എങ്ങനെ? ഈസ്റ്റ് വെസ്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ തഖിയുദ്ദീൻ അബ്ദുൽ വാഹിദിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ആരായിരുന്നു? ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഉയർച്ചയും വളർച്ചയും പിന്നീടുള്ള പതനവും എങ്ങനെയായിരുന്നു? നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതൊരു വാർത്തയായിരിക്കുന്നതാണ്. അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാവാൻ മറക്കല്ലേ. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഇന്ത്യയിൽ ആഗോളവൽക്കരണം തുടങ്ങിയ കാലത്ത് കേരളത്തിൽ നിന്ന് ഒരു വ്യവസായ സംരംഭകൻ ആരംഭിച്ച കമ്പനിയാണ്. 21 വർഷങ്ങൾക്ക് ശേഷം ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഉയർച്ചയും വളർച്ചയും പിന്നീടുള്ള തകർച്ചയും എങ്ങനെയായിരുന്നു എന്ന് അന്വേഷിക്കുകയായിരുന്നു പ്രമുഖ പത്രപ്രവർത്തകൻ ജോസി ജോസഫ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇടനിലക്കാരും ദല്ലാളന്മാരും വൻ തട്ടിപ്പുകാരുടെയും മതോലോക നായകന്മാരുടെയും സ്വൈരവിഹാരങ്ങളെക്കുറിച്ചുള്ള കഴുകന്മാരുടെ വിരുന്ന് എന്ന പുസ്തകത്തിൽ 3 വലിയ അധ്യായങ്ങളാണ് ഇന്ത്യയിലെ വ്യോമയാന മേഖലയ്ക്കായി ജോസി ജോസഫ് മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഭൂരിഭാഗവും ഈസ്റ്റ് വെസ്റ്റിൻ്റെ കഥയും. എന്തുകൊണ്ട് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്? ജോസി ജോസഫ് പറയുന്നു, ഇന്ത്യയിൽ 1991 ആഗോളവൽക്കരണം തുടങ്ങുകയും സാമ്പത്തിക മേഖല തുറക്കുകയും ചെയ്തതിനു ശേഷമുള്ള മാറ്റങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായത് വ്യോമയാന മേഖലയാണ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസും ജെറ്റ് എയർവേസും അങ്ങനെ തുടങ്ങി 2 കമ്പനികളാണ് തഖിയുദ്ദീൻ വാഹിദും നരേഷ് ഗോയലും. രണ്ടുപേർക്കും വലിയ വ്യവസായ പശ്ചാത്തലമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് വളർന്നു വന്ന വ്യവസായ സംരംഭകരായിരുന്നു അവർ. അതിൽ തഖിയുദ്ദീൻ കൊല്ലപ്പെട്ടു, ഈസ്റ്റ് വെസ്റ്റ് തകർന്നു. നരേഷ് ഗോയലിൻ്റെ ജെറ്റ് എയർവേസ് രാജ്യത്തെ പ്രമുഖ എയർലൈൻസായി വളർന്നു കഴിഞ്ഞു. എന്തായിരുന്നു ഈസ്റ്റ് വെസ്റ്റിൻ്റെ തകർച്ചയ്ക്ക് പിന്നിൽ? എവിടെയാണ് അവർക്ക് പിഴച്ചത്? ഇതായിരുന്നു ഈ അധ്യായങ്ങളിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. മുംബൈ ബാന്ദ്ര പോലീസ് സ്റ്റേഷനുകളിലെ ക്രൈം നമ്പർ 596/95 ഓരോ മാസവും അധോലോക കൊലപാതകങ്ങളെക്കുറിച്ച് മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ഡസൻ കണക്കിന് കേസുകളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ഒരേ ഒരു വ്യത്യാസം മാത്രം, ഇവിടെ കൊല്ലപ്പെട്ടത് രാജ്യത്തെ ഒരു വലിയ എയർലൈൻ കമ്പനി ഉടമയാണ് എന്ന് മാത്രമാണ്. കൊല്ലപ്പെടുന്നതിന് 1 ആഴ്ച മുമ്പ് മുംബൈ പോലീസ് തഖിയുദ്ദീൻ വാഹിദിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുംബൈ അധോലോകത്തെ 2 പ്രമുഖ ഗ്രൂപ്പുകളാണ് ദാവൂദ്, ഇബ്രാഹിം, ഛോട്ടാ രാജൻ. ദാവൂദുമായി തെറ്റിപിരിഞ്ഞ രാജൻ ഗ്രൂപ്പിൻ്റെ ചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന പോലീസിന് കൈവശം അവർ കൊല്ലപ്പെടുത്താൻ ആലോചിക്കുന്ന പ്രമുഖരുടെ ഒരു പട്ടികയും ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ആദ്യത്തെ പേര് തഖിയുദ്ദീൻ്റേതായിരുന്നു. 1990s ഒരു പഴയ ഡയറിയിൽ നിന്ന് ഈ വിവരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്തുകാട്ടിയത് ജോസി ജോസഫ് എഴുതുന്നു. ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ തഖിയുദ്ദീൻ്റെ വീടിന് മുന്നിൽ പോലീസ് ഒരു വാഹനം സ്ഥിരമായി നിർത്തിയിരുന്നു. ഇതിൽ ആയുധധാരികളായ പോലീസുകാരും ഉണ്ടായിരുന്നു. എന്നാൽ കൊലപാതകം നടക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഈ വാഹനം പിൻവലിച്ചു. തഖിയുദ്ദീന് ഭീഷണി ഉണ്ടായിരുന്നതായി ഭാര്യ സജീനയ്ക്കും അറിയാമായിരുന്നു. വാഹിദ് കുടുംബം ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആരംഭിക്കാൻ തീരുമാനമെടുത്തതു മുതൽ സജീനയ്ക്ക് ഫോൺ കോളുകൾ വന്നിരുന്നു. ഭർത്താവിനോട് പറയുക എയർലൈൻ തുടങ്ങരുത് എന്ന്. എന്നാൽ തഖിയുദ്ദീൻ ഇത് ഒരു ബിസിനസ് എതിരാളികളുടെ ഒരു ഭീഷണിപ്പെടുത്തൽ മാത്രമായി കണക്കാക്കിയിരുന്നുള്ളൂ. ഈ കൊലപാതകത്തിൻ്റെ അന്വേഷണം മുംബൈ പോലീസ് എത്തിച്ചേർന്നത് ഇങ്ങനെയായിരുന്നു. കോടതിയിൽ മുംബൈ പോലീസ് ഫയൽ ചെയ്ത കുറ്റപത്രത്തിൽ എത്തിച്ചേർന്ന നിഗമനം ഇതാണ്. ദാവൂദ്, ഇബ്രാഹിമുമായി അടുപ്പമുണ്ടായിരുന്നതിനാൽ ഛോട്ടാ രാജൻ ഗ്രൂപ്പ് തഖിയുദ്ദീനെ കൊലപ്പെടുത്തിയതാണ് എന്ന്. രോഹിത് വർമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു വാടക കൊലയാളിയാണ് ഇത് ചെയ്തത്. രോഹിത് ഒപ്പമുണ്ടായിരുന്നു. ജോ എന്ന് വിളിക്കുന്ന ജോസഫ് ജോൺ ഡിസൂസയായിരുന്നു. 2 പേർ കൂടി ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു. ബണ്ടി പാണ്ഡെയും ഇജാസ് ലക്കടാവാലയും. രോഹിത് വർമ്മയാണ് കയ്യിൽ ചുറ്റികയുമായി കാറിൻ്റെ ചില്ലു തകർക്കുകയും മുന്നിൽ നിന്ന് വെടിവെക്കുകയും ചെയ്തത്. വലതുവശത്തു നിന്ന് വെടിവെച്ചത് ജോയും. രോഹിത് വർമ്മ ആ ചുറ്റിക കാറിൽ ഉപേക്ഷിച്ചായിരുന്നു അന്ന് സ്ഥലം വിട്ടത്. നേരത്തെയും പല ആക്രമണങ്ങളിലും രോഹിത് വർമ്മ ഇതുപോലെ ചുറ്റിക ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. ഈ രോഹിത് വർമ്മ 2000 സെപ്റ്റംബറിൽ ബാങ്കോക്കിൽ ദാവൂദ്, ഇബ്രാഹിമിൻ്റെ സംഘം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ബാങ്കോക്കിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഛോട്ടാ രാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ദാവൂദ് സംഘം. എന്നാൽ രാജന്റെ മുന്നിലേക്ക് ചാടി വീണ് രക്ഷിക്കാൻ ശ്രമിച്ച രോഹിത് വർമ്മയ്ക്കാണ് വെടിയേറ്റത്. രാജൻ അന്ന് രക്ഷപ്പെട്ടു. 2004 ജോ എന്ന ജോസഫ് ജോൺ ഡിസൂസയും കൊല്ലപ്പെട്ടു മുംബൈയിൽ തന്നെ. മുംബൈ പോലീസിലെ കുപ്രസിദ്ധനായ ഒരു ഏറ്റുമുട്ടൽ ഓഫീസർ ഇൻസ്പെക്ടർ പ്രദീപ് ശർമ്മ ജോയെയും സഹോദരനെയും ഒരു രഹസ്യ കേന്ദ്രത്തിൽ നടന്ന ഏറ്റുമുട്ടലിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. 1996 തഖിയുദ്ദീൻ കൊല്ലപ്പെട്ട് 1 വർഷം കഴിഞ്ഞ് ഛോട്ടാ രാജൻ ഒരു പ്രമുഖ ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു, വാഹിദിനെ കൊല്ലപ്പെടുത്താൻ ഉത്തരവ് നൽകിയത് ഞാനാണ്. ഇന്ത്യയിൽ ദാവൂദിൻ്റെ ഫിനാൻഷ്യറായിരുന്നു അയാൾ.
ബോംബ് ആക്രമണത്തിന് ദാവൂദിനോടുള്ള പ്രതികാരം തീർക്കാനാണ് ഞാൻ ആ കൊല നടത്തിയത് എന്ന്. തക്കിയുദ്ദീൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് മുംബൈയിൽ തിരിച്ചെത്തിയ സഹോദരൻ ഫൈസൽ എന്താണ് ആ കൊലപാതകത്തിന് പിന്നിൽ നിന്ന് കണ്ടെത്താൻ ശ്രമം തുടങ്ങി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പോലീസ് കമ്മീഷണർ എന്നിവരെല്ലാം കണ്ടു. എല്ലാവരും സഹാനുഭൂതിയോടെ കാര്യങ്ങൾ കേട്ടു. എന്നാൽ കാര്യങ്ങൾ അവിടെ തന്നെ നിന്നു. ഒരു ദിവസം കാർ ഓടിച്ച ഡ്രൈവർ ബർക്കത്തലിയെ ഫൈസൽ കണ്ടു. തൻ്റെ യജമാനെ രക്ഷിക്കാൻ കഴിയാത്തതിൽ മനം തന്ന് ബർക്കത്തലി പൊട്ടിക്കരഞ്ഞു. എന്നാൽ ബർക്കത്തലി മറ്റൊരു വിവരം നൽകി. ആ ദിവസം കൊലയാളികൾ വന്നതിന് തൊട്ടടുത്തു നിന്ന് രണ്ടുപേർ തക്കിയുദ്ദീന് നേരെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഈസ്റ്റ് വെസ്റ്റിലെ ഒരു ജീവനക്കാരൻ്റെ ബന്ധുവാണ്. ഈ സംഭവം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി അവരുടെ സാക്ഷിമൊഴികൾ മുഴുവൻ ടേപ്പ് ചെയ്തു. ഇവരെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലെത്തി. രണ്ടുപേരെയും പോലീസ് തികച്ചും പരുഷമായി കൈകാര്യം ചെയ്തു. പേടിച്ച അവർ പിന്നെ കോടതിയിൽ സാക്ഷി പറയാനോ തെളിവ് നൽകാനോ വന്നതേയില്ല. എന്നാൽ ഇത്രയും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കൊലപാതക കേസിൽ തക്കിയുദ്ദീൻ്റെ കുടുംബാംഗങ്ങളുടെയോ ഉറ്റബന്ധുക്കളുടെയോ ഒരു സാക്ഷിപത്രം പോലും പോലീസ് ഹാജരാക്കിയിരുന്നില്ല. ആകെ ഹാജരാക്കിയത് ഫൈസലിൻ്റെ ഒന്നര പേജ് വരുന്ന ഒരു മൊഴി മാത്രം. തക്കിയുദ്ദീൻ്റെ ഭാര്യയിൽ നിന്ന് പോലീസ് ഒരു വിവരവും ശേഖരിച്ചിരുന്നില്ല. സഹോദരങ്ങളായ നസീറുദ്ദീൻ, ഷിഹാബുദ്ദീൻ, തഹാക്കുട്ടി എന്നിവരിൽ നിന്നോ സഹോദരി ഭർത്താക്കന്മാരായ പീർ മുഹമ്മദ്, നജ്മുദ്ദീൻ എന്നിവരിൽ നിന്നോ ഒരു വിവരവും എടുത്തില്ല. ഇവരെല്ലാം കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലും അംഗങ്ങളായിരുന്നു. അധോലോകം കൊല ചെയ്ത ഒരു കൊല എന്ന നിഗമനത്തിൽ പോലീസ് മറ്റെല്ലാം മാറ്റിവെച്ചു. രാകേഷ് മറിയ സമർത്ഥനായ IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം അന്ന് ഡ്യൂട്ടി കമ്മീഷണറായിരുന്നു. തക്കിയുദ്ദീൻ കൊലപാതകം അന്വേഷിക്കുന്നതിൻ്റെ ചുമതല രാകേഷിനായിരുന്നു. 1993 മുംബൈ സ്ഫോടനങ്ങൾക്ക് ശേഷം ദാവൂദ് ഇബ്രാഹിമിൻ്റെ സംഘത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ചോട്ടാരാജൻ്റെ അടുത്ത അനുയായിയെ രാകേഷ് പിടികൂടിയിരുന്നു. എന്നാൽ ഈ കേസിൽ അന്വേഷണം പിന്നീട് മുന്നോട്ട് നീങ്ങിയില്ല. ദാവൂദ് ഇബ്രാഹിമുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, തക്കിയുദ്ദീൻ്റെ സഹോദരൻ ഫൈസൽ പറയുന്നു. ഉണ്ടായിരുന്നെങ്കിൽ 1997 ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെടില്ലായിരുന്നുവല്ലോ. ഫൈസൽ ചോദിക്കുന്നു, മുംബൈ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട മേമൻ കുടുംബാംഗങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പോകാൻ ടിക്കറ്റ് നൽകിയത് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ് എന്നായിരുന്നു മറ്റൊരു ആരോപണം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പേജിൽ ഈ വാർത്ത വന്നിരുന്നു. എന്നാൽ ആ ടിക്കറ്റുകൾ നൽകിയത് ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽസ് ആൻഡ് ടൂർസ് എന്ന മറ്റൊരു ട്രാവൽ ഏജൻസി ആയിരുന്നു. ഈ പേരിൻ്റെ സാമ്യം ഞങ്ങൾക്ക് വല്ലാതെ ദ്രോഹം ചെയ്തു, ഫൈസൽ പറയുന്നു. 1995 ഒക്ടോബറിലായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിയ മാസം. തൊട്ടടുത്ത മാസം നവംബർ 13 തക്കിയുദ്ദീൻ കൊല ചെയ്യപ്പെട്ടു. രണ്ട് വർഷങ്ങൾക്ക് ശേഷം 1997 ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിൽ നിന്ന് ഈസ്റ്റ് വെസ്റ്റ് തുടച്ചു നീക്കപ്പെട്ടു. കേന്ദ്ര സർക്കാരിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അഥവാ റോ. പലപ്പോഴും റോ ഫോൺ ചോർത്തൽ നടത്താറുണ്ട്. 2003 റോയ്ക്ക് കിട്ടിയ ഒരു സുപ്രധാന ഫോൺ സംഭാഷണത്തിൽ തക്കിയുദ്ദീനെ കൊലപ്പെടുത്തിയത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ സംഘം തന്നെയാണെന്ന് സൂചന ലഭിച്ചു. ഈ കൊലപാതകം നടത്തിയത് ചോട്ടാരാജൻ സംഘമാണെന്ന മുംബൈ പോലീസിൻ്റെ നിഗമനം പാടെ തിരുത്തി കുറിക്കുന്നതായിരുന്നു ഈ ഫോൺ സംഭാഷണം. മുംബൈയിലെ അധോലോക സംഘങ്ങളുടേതായിരുന്നു ഈ ഫോൺ കോളുകൾ. തക്കിയുദ്ദീനെ കൊല ചെയ്യപ്പെട്ടതിനുള്ള പ്രതിഫലം സംബന്ധിച്ച് ചില ഫോൺ സന്ദേശങ്ങളും ഇതിലുണ്ടായിരുന്നു. ഇതേ മട്ടിലുള്ള പല ഫോൺ സന്ദേശങ്ങൾ കൂടി ലഭിച്ചതോടെ റോ ഈ വിഷയം ഗൗരവപൂർവ്വം ഏറ്റെടുത്തു. 2005 റോ ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഡൽഹിയിൽ നിന്ന് മുംബൈ പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശവും പോയി. കൊലപാതകം നടന്നത് 10 വർഷം കഴിഞ്ഞിരുന്നു. മുംബൈ പോലീസ് കമ്മീഷണർ എല്ലാം ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കി. എന്നാൽ റോ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു അന്വേഷണത്തിന് മുംബൈ പോലീസ് തയ്യാറായില്ല. ഇത് അനാസ്ഥയായിരുന്നോ അതോ മനഃപൂർവ്വമായിരുന്നോ? 8 വർഷമെടുത്ത് ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചാണ് ജോസി ജോസഫ് കഴുകന്മാരുടെ വിരുന്ന് എഴുതിയത്. ഈ കഥകൾക്കെല്ലാം ആധാരമായ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടെന്നും അത് മുഴുവൻ തൻ്റെ വെബ്സൈറ്റായ josyjoseph.in പ്രസിദ്ധീകരിക്കുമെന്നും ജോസി പറയുന്നു. പൊതുജനങ്ങൾക്ക് അവ കാണാം, സ്വയം വിലയിരുത്താം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.